എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെയാ അവളും അവളുടെ അമ്മയും കൂടി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തേ. അത് മാത്രാണോ? മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ മലയ്ക്ക് പോവാൻ മാലയിട്ട എല്ലാവരും ഇത് കുടിക്കത്തില്ലായിരുന്നോ? ആര് കുടിച്ചാലും അവർക്കൊരു പ്രശ്നമില്ലെന്ന് മനസ്സിലായില്ലേ? എന്നാലും അയാൾ എന്ത് ടൈപ്പാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ അനാമികയുടെ അച്ഛൻ ആണുങ്ങളും ഇതിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടം. ഈ വീട്ടിൽ അഭി മാത്രമേ ഉള്ളൂ ആണുങ്ങളുടെ വില കളയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുന്നവരാ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നയനെ, നമ്മൾ വളഞ്ഞ വഴിയിലൂടെ ഈ തറവാട്ടിലേക്ക് കയറി വന്നെന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ അമ്മയമ്മമാര് പറയുന്നുണ്ടല്ലോ. എന്നാ അതിനേക്കാ വളഞ്ഞ വഴിയില ഈ അനാമിക എന്ന് പറഞ്ഞവള് ഇവിടെ കാലുത്തിയത്. അത് 100% സത്യം. അവക്ക് അനിയോട് സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. അല്ല, ഒരു കാറ് കൊണ്ടുവന്ന് ഇവിടെ എല്ലാരും കാണിച്ചല്ലോ. ആ കാറിപ്പ എവിടെയാ? അത് രജിസ്ട്രേഷനൊന്നും പറഞ്ഞു കൊണ്ടുപോയതാ. ഇവിടെ കാർ ഒരുപാടുള്ളതുകൊണ്ട് അവളുടെ വീട്ടിലിട്ടോളാൻ മുത്തശ്ശനാ പറഞ്ഞത്. അതവളുടെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. ആ കാറൊക്കെ വാടകയ്ക്ക് എടുത്താന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെ എടുത്തിട്ട് പൊങ്ങച്ചം കാണിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യോ? ഓ, അവളും അവളുടെ വീട്ടുകാരും അതിനപ്പുറവും ചെയ്യും. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വസ്തുക്കൾ ഭാഗം വെക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാരോടും പറഞ്ഞോണ്ടിരിക്കുന്നത് അവരാ. ആ മാല കാണാതെ വന്നപ്പോ മുതല് എനിക്ക് അമ്മയും മോളേക്ക് നല്ല സംശയമുണ്ട്. അത് ആരാ എടുത്തെന്ന് ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ. ആദർശേട്ടന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും അതിനായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിൽ ഇനി ആദർശേട്ടൻ എങ്ങനെ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്താൻ പോകുന്നെ? എന്നിട്ടും ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിൽ മാല എടുത്തവന്മാര് വന്ന് പെട്ടല്ലോ. അതുപോലെ നമ്മുടെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും അവന്മാര് വീണ്ടും നമ്മുടെ മുമ്പിൽ വന്ന് പെടും. ശരിക്കും ചതി പറ്റിയിരിക്കുന്നത് അനിയുടെ അമ്മയ്ക്ക. അവരൊക്കെ ഇനി പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ശരി, അനാമികയെ തലയിൽ കൊണ്ടു നടക്കുന്നവരൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷെ നമ്മൾ ഒരിക്കലും അവളെ അവളുടെ അമ്മയും അച്ഛനെ ഒന്നും വിശ്വസിക്കരുത്. ഇന്നത്തെ ഈ സംഭവത്തിലൂടെ തന്നെ അവരുടെ സ്വഭാവം വ്യക്തമായി കഴിഞ്ഞില്ലേ? ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവും. അതുകൊണ്ട് പിന്നിലൊരു കണ്ണ് വേണം. ദേവ് നിന്നെ, എന്തായി? വയറൊക്കെ ഒന്ന് ക്ലീൻ ആയോ? ഇനി വയറ്റിനകത്ത് എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോട്ടെ. അങ്ങനെയെങ്കിൽ ഈ സ്വഭാവം ഒന്ന് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. നിങ്ങൾ രണ്ടും കൂടിയാണ് ഇത് ചെയ്തെന്നേ ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാം. ഞങ്ങളല്ലാന്ന് അതിന് പറഞ്ഞോ നിങ്ങളോട്? ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തെ. എന്താ കുഴപ്പം? എന്നെ മാത്രമല്ല, അനാമികയുടെ അച്ഛനെ വരെ നീയൊക്കെ ഇവിടെ ഓടിക്കായിരുന്നു. ഞങ്ങളൊന്നും അല്ല ഓടിച്ചത്. ആരാ പറഞ്ഞ നമ്മളല്ലെന്ന്? നമ്മള് തന്നെയാ ഓടിച്ചത്.